ഹായ് ഫ്രണ്ട്സ്, എ കെ എക്സ്പ്ലോറൻസിൻ്റെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ചെറുതോണി ഡാമിലാണ്. അതെ, നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഡാമാണ് ചെറുതോണി. അതായത് ഇതാണ് എപ്പോഴും തുറന്നു വിടാറുള്ള നമ്മുടെ ഡാം. ഈ ഇടയ്ക്ക് തുറന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇടുക്കി ഡാമിൻ്റെ ഈ ഒരു ഡാമിനുള്ള ഷട്ടർ ഇതേ തുറന്നു വിടുകയുള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പേടിപ്പിക്കാറുള്ള ആ ഡാമാണിത്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് പാസ്സൊക്കെ എടുക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. നമുക്ക് പാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് ഷൂട്ട് ചെയ്യാനോ നിങ്ങളെ കാണിക്കാനോ ഉള്ള യാതൊരു അനുവാദവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ വരുന്ന യാത്രക്കാർക്ക് പോകാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ചാർജ് ആവും. ഇതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ നമുക്കങ്ങോട്ട് ഇപ്പം ഇവിടെ ക്ലോസ് ആണ്, നമുക്ക് കയറാൻ പറ്റില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ചെറുതോണി ഡാമിൽ നിന്ന് ചെറുതോണി ടൗണിലേക്ക് വരികയാണ്. നമ്മുടെ ആദ്യത്തെ പ്രളയം ഉണ്ടായ സമയത്ത് ഇവിടെ തുറന്നു വിട്ടപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറിയാണ് കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമെല്ലാം ഇവിടെ എല്ലാം വെള്ളം കയറി ഈ പാലം മുങ്ങിപ്പോയി. ഈ പാലത്തിൽ കൂടെയാണ് ഒരു ചേട്ടൻ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു ചിത്രം വൈറലായിരുന്നു. അതാണ് ഈ സ്ഥലം. ഇതാണല്ലേ, അപ്പോൾ പുതിയ പാലം അവിടെ പണിയുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളിപ്പോൾ കണ്ട ചെറുതോണി ഡാമിൻ്റെ അടിവശം. അതായത് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ ഇതുവഴിയാണ് വരുന്നത്. നമ്മൾ വാർത്തയ്ക്കകത്തും വീഡിയോക്കകത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഇതുവഴി വെള്ളം വന്ന് ഇതിങ്ങനെയാണ് പോണേ. കണ്ടില്ലേ, ഇവിടെയാണ് മുങ്ങിപ്പോയ പാലവും ചെറുതോണി ടൗണും ഒക്കെ ഉള്ളത്. ഇത് പുതിയ പാലം പണിയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ കല്ലിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ടോ, ഇതെല്ലാം അന്ന് ആ വെള്ളം തുറന്നു വിട്ടതിൻ്റെ ശക്തി കാരണം മണ്ണെല്ലാം ഒഴുകിപ്പോയിട്ട് എന്നിട്ട് കല്ലൊക്കെ എന്ത് തെളിഞ്ഞ് കഴുകി വെച്ചൊക്കെ എന്നു നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഈ വെള്ളം കണ്ടോ, ഈ വെള്ളം എന്ത് തെളിഞ്ഞ വെള്ളമെന്നുണ്ടോ. കാരണം ഇവിടെ ചെളിയൊന്നും ഇല്ല, ഇതെല്ലാം കഴുകിയെടുത്തുകൊണ്ട് പോയതാണ്. അതെ, നല്ല ആഴമുണ്ട്. എന്നാലും അടിവശം വരെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും കണ്ടോ, നല്ല നീല നിറത്തിൽ ക്ലിയറായിട്ട്. കാരണം ഇവിടെ ചെളി ഇന്നും ഒഴുകി വരാനൊന്നും ഇല്ല. നമ്മുടെയൊക്കെ ആറ്റിലെ പോലെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചെളിയൊക്കെ ഒഴുകി വന്ന് കലക്കവെള്ളം ഒന്നും വരില്ല. ഇവിടെയുള്ള ചെളിയെല്ലാം പോയതാ, ഇനി ഉണ്ടായി വരണം. കഴിഞ്ഞ തവണയും തുറന്നു വിട്ടിരുന്നല്ലോ, കഴിഞ്ഞ മാസം അല്ലേ. അപ്പോൾ അന്നും ഒക്കെ നല്ല വെള്ളമൊഴുക്കുണ്ട്. ഇവിടെ എല്ലാം മൂടി വെള്ളം വരുന്ന അതിനേക്കാളും കാണാനുള്ളത് ഇവിടുത്തെ പാറകളോ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ വെള്ളം ഒഴുകി തെളിഞ്ഞതാണ് എന്നാ അല്ലേ. കണ്ടോ, പാറയുടെ വലിപ്പം മനസ്സിലാണെങ്കിൽ ആൻ്റെ ആ ചേട്ടനെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ അപ്പോൾ ഈ പാറയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഇതേണ്ട, ഇത് ഇതന്നെ മനുഷ്യരിക്കുന്നുണ്ടോ. കണ്ടോ, ഇതെല്ലാം അന്നത്തെ ആ ഒറ്റ തവണ ഡാം തുറന്നു വിട്ട കാരണം ഉണ്ടായതാണ്. ഇത്രയും എന്താ പറഞ്ഞ ഭീകരമായ ദൃശ്യം ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരുന്നവരുടെ ഒക്കെ അവസ്ഥയെന്ന് ആലോചിക്കുകയല്ലേ. അതെ, നമുക്ക് പ്രധാന ഡാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടത് ചെറുതോണിയാണ്. അപ്പോൾ ഇടുക്കി ഡാം എന്ന് പറയുന്നത് ആർച്ച് ഡാമാണ്. ഇതുവരെ നമ്മൾ കണ്ടില്ല, നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇടുക്കി ഡാം, ഇടുക്കിയിലെ ആർച്ച് ഡാം. അപ്പോൾ എല്ലാവരും ഇടുക്കി ഡാം എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ചെറുതോണിയാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത്. പക്ഷേ ഇതാണ് ശരിക്കും ഇടുക്കി ഡാം, ആർച്ച് ഡാം. ഇത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ഡാമുകളിൽ ഒരെണ്ണമാണ്. ഏഷ്യയിലെ തന്നെ, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ഡാമുകളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഇതിന് 554 അടി ഉയരമുണ്ട്. ഏകദേശം 60 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇതിനകത്ത് വെള്ളവും കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് കുറവം കുറത്തി മല കേട്ടോ. നമ്മൾ ഈ രാമക്കൽമേട് പോകുമ്പോൾ കാണുന്ന കുറവൻകുറത്തി സ്റ്റാച്ചു അല്ലേ, അത് നമ്മുടെ ഈ രണ്ട് മലയുടെ ആദര സൂചകമായിട്ട് വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഈ രണ്ട് മല ബന്ധിച്ചാണ് നമ്മുടെ ഈ ആർച്ച് ഡാം നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം വലിപ്പം ഫോണിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നേരിട്ട് കണ്ടുകഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ജീവനക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരാൾ നിപ്പുണ്ട്. ഇത് കണ്ടോ, ഇനി ഇതിൻ്റെ ഉയരം നോക്ക്, ഇത്ര ഉയരമുണ്ട്. അതെ അതെ, ഇപ്പോൾ പാസ് ഒന്നും ഇല്ല. അത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം മേടി കൂടെ നടക്കാം. ഏകദേശം ഒരു വണ്ടി പോകുന്ന സ്പേസ് ഉണ്ട് അവിടെ.
ഇവിടെ എക്സിറ്റ് ഉണ്ട്. അവിടെ വന്ന് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. അതെ, ഇതെല്ലാം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആണ് കാണുന്നത്. വഴിയിലെ ഇതുണ്ടല്ലേ ഇടയ്ക്ക് വാച്ച് ടവർ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതൊരു ഒരാൾക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. ആ റൂമിൽ നിന്ന് ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ ഇപ്പോൾ ആ ഡാമിൻ്റെ ഏകദേശം വലിപ്പം നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇത്രയും അടുത്തേ വരാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ്, നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഒരുപാട് സുരക്ഷാ കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാലോ. കണ്ടില്ലേ? അപ്പം നമ്മൾ ഇവിടുന്ന്, അതായത് ഡാമിൻ്റെ അടിയിൽ നിന്ന് നേരെ ഇതിൻ്റെ എക്സിറ്റ് എവിടെയെന്ന് കാണിച്ചാൽ കേട്ടോ. അതായത് നമ്മൾ ആദ്യം നിന്നെടുത്ത്, അതായത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ആ സ്ഥലത്ത് ആണ് ഇതിൻ്റെ എൻട്രി. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചെറുതോണിയിൽ പാസ് എടുക്കുന്ന സ്ഥലം കാണിച്ചില്ലേ, അവിടുന്ന് പാസ് എടുത്ത് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 4 കിലോമീറ്ററോളം നടന്ന് നമ്മൾ തന്നെ ഇവിടെയാണ് എത്തുന്നത്. അവിടെ ഒരു ചെറിയൊരു ഗുഹ പോലുണ്ട്. അപ്പം അത് കയറി വന്ന് നമ്മൾ ആർച്ച് ഡാം കയറി ഇവിടെയാണ് എക്സിറ്റ്. അപ്പോൾ ഇത് മൊത്തം ക്ലോസ് ചെയ്തൊക്കെ വന്ന് നമുക്ക് അകത്ത് കയറാനൊന്നും പറ്റില്ല. ഇതാണ് ആർച്ച് ഡാം. നമ്മൾ ഇതിൻ്റെ താഴെ നിന്നാണ് കുറച്ച് മുന്നേ വീഡിയോ എടുത്തത്. ഒഴിയ വഴിയാണിത്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എല്ലാം ഇപ്പം വീടുകളും കാര്യങ്ങളും റിസോർട്ടുകളും ഹോട്ടലുകളും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും. ആ, നിങ്ങളെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. വേറൊന്നുമല്ല, നമ്മൾ ഡാമിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ ഗ്രൗണ്ടില്ലേ, ഇത് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതായത് അവരൊരു ചെളിക്കകത്ത് കിടന്ന് അടിപിടി ഉണ്ടാക്കുന്ന ഒരു സീനില്ലേ, ലാസ്റ്റ് സീന്, അത് ഇവിടെ വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഭാഗ്യവശാൽ ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ചല്ല, മുഖം കാണിച്ചൊരു വ്യക്തിയെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വേറെ ആരുമല്ല, ഇവനാണ്. അത് നമ്മൾ വെറുതെ തള്ളിയൊന്നുമല്ല കേട്ടോ. കാര്യമായിട്ട് പറഞ്ഞാണ്, നമ്മുടെ അപർണ ബാലമുരളിയുടെ ഒരു ഡാൻസ് ഉണ്ട് ബസ് സ്റ്റാൻഡിലുള്ള. അപ്പോൾ അത് കിടക്കുന്ന ബസ്സിൻ്റെ ഏറ്റവും പുറത്തെ സീറ്റ് ഇരുന്ന ആളുടെ കൈയില്ലേ, അത് തന്നെയാണ് കേട്ടോ. ആ ചുമ്മാ അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാൻ അഭിനയിച്ചിട്ടുണ്ടാവും, പറയൂ എന്നാ സംഭവം എന്ന്. കള്ളമല്ല ഫ്രണ്ട്സ്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലാഷ് മോബ് ഉണ്ട്. കട്ടപ്പന സ്റ്റാൻഡിൽ വെച്ച് അപർണ ബാലമുരളിയുടെ കൂടെ ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. അത് ഫ്ലാഷ് മോബിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പം അപർണ ആക്ടർ അപർണയുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോ കാണുമ്പം അതിനകത്ത് ഞാനുണ്ട്. ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമുക്കിവിടെ കുറച്ച് ബോർഡുകൾ കാണാം. ഇതെല്ലാം ഇടുക്കി ഡാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഒരെണ്ണം. അതുപോലെ തന്നെ ഇവിടെ കണ്ടാൽ നമുക്ക് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോർഡുണ്ട്. അതായത് നമുക്ക് ഇവിടെ നിന്ന് അകത്തോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ക്യാമറയും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അതെല്ലാം കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അത് കുറ്റകൃത്യമാണ്, നമുക്കതുകൊണ്ട് ചെയ്യാനും പറ്റില്ല. വാഹനങ്ങളൊന്നും കയറാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ബോർഡാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ്. അതായത് ഡാം സ്ഥിതി ചെയ്യുന്നതും അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ലെങ്ത്, ഹൈറ്റ്, വാട്ടർ ലെവൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വേണ്ടവർ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഫോട്ടോഗ്രാഫിയും പറ്റില്ല, വീഡിയോഗ്രാഫിയും പറ്റില്ല, നമുക്ക് വണ്ടി കയറാൻ പറ്റില്ല. അതായത് ഇവരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കേസ് ഉണ്ടാവും. അതെല്ലാം നമ്മളിവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഹാർപ്പിങ്ങിൻ്റെ പരസ്യം ഓർത്തു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരുന്നു. നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത്. ചെറുതോണി തൊട്ട് ആർച്ച് ഡാം വരെ നമ്മൾ കവർ ചെയ്തു. പക്ഷേ അകത്ത് കയറാൻ പറ്റിയില്ല, ഇപ്പം ക്ലോസിംഗ് ടൈമാണ്. പറ്റിയാലും ഇതൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇവിടെ നിന്ന് വീഡിയോഗ്രഫിയൊക്കെ നിരോധിച്ചിട്ടുണ്ട് സുരക്ഷയുടെ കാരണം കൊണ്ട്. നമുക്ക് അതല്ലാതെ കയറാനും പറ്റത്തില്ല. കാരണം ഓപ്പൺ ആണെങ്കിൽ നമുക്ക് വന്ന് കണ്ടിട്ട് പോകാം. പക്ഷേ അത് ഇതുപോലെ കവർ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല, നമുക്ക് യൂട്യൂബിൽ ഇടാനോ ഒന്നും പറ്റില്ല കേട്ടോ. അപ്പം കാട്ടുകളുണ്ടെങ്കിൽ പിന്നെ ഈ മലയുടെ മുകളിലൊക്കെ വലിഞ്ഞു കയറി. അതെ, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷേ അല്ല, പിന്നെ കാൽവറി മൗണ്ടിലൊക്കെ പോകണം കഴിഞ്ഞ വീഡിയോയിലെ പോലെ. അങ്ങനെയൊക്കെ പോയാലേ നമുക്ക് അതിൻ്റെ ഉത്ഭവമൊക്കെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടന്നു പോകണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ, നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.